അഡോൾഫ് ഹിറ്റ്ലർ. ഈ പേര് ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടുകാണും. ആരാണ് ഇയാൾ? ലോകത്തിലെ 90% ജൂതന്മാരെയും ഇല്ലാതാക്കിയ ഹിറ്റ്ലർ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ 850 പേരെ ഒരു മുറിയിലടച്ച് പട്ടിണിക്കിട്ട് രാസവാതകം പ്രയോഗിച്ച് കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലർ 300,000 പേരെയാണ് രാസവാതകം പ്രയോഗിച്ചും പട്ടിണിക്കിട്ടും തീ കൊടുത്തിയും വെടിവെച്ചും കൊന്നത്. 2nd World War എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യം തന്നെ ഭയത്തോടെയും പൗരുഷത്തോടെയും കടന്നു വരുന്ന ഹിറ്റ്ലർ. ഈ ഹിറ്റ്ലറെക്കുറിച്ച് മനസ്സിലാക്കാം ഈ വിടിയിലൂടെ. ലോകത്തെ വിറപ്പിച്ച ഇയാൾ നല്ലയാളാണോ അതോ ക്രൂരനാണോ? ഏതൊരു വ്യക്തിയെയും നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും അവരുടെ സാഹചര്യങ്ങളാണ്. നമുക്ക് ഹിറ്റ്ലറുടെ ബാല്യകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഹിറ്റ്ലറുടെ ബാല്യകാലം 1889 April 20 കസ്റ്റംസിലെ ജീവനക്കാരനായിരുന്ന അലോയ്സ് ഹിറ്റ്ലറുടെയും ക്ലാര പോൾസിൻ്റെയും മകനായി അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചു. ഓസ്ട്രിയ ഹംഗറി പ്രദേശമായ ബ്രോണി എം ഇൻ ആയിരുന്നു അഡോൾഫിൻ്റെ ജന്മദേശം. ക്ലാരയുടെയും അലോയ്സിൻ്റെയും 6 മക്കളിൽ 4th അഡോൾഫ്. അഡോൾഫിൻ്റെ 3 സഹോദരങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഹിറ്റ്ലറിന് 3 വയസ്സായപ്പോൾ കുടുംബം ജർമ്മനിയിലേക്ക് കുടിയേറി. അവിടെ വെച്ചാണ് അഡോൾഫ് ബവേറിയൻ ഭാഷ പഠിക്കുന്നത്. ഹിറ്റ്ലർ ഓസ്ട്രിയ ജർമ്മൻ ഭാഷയേക്കാൾ കൂടുതൽ ബവേറിയൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. 1895 ജൂണിൽ പിതാവായ അലോയ്സ് ഹിറ്റ്ലർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. ലംബോക്കിന് സമീപത്തെ ഹാഫിൽഡിൽ സ്ഥലം വാങ്ങി താമസം മാറ്റുകയും അവിടെ തേനീച്ച വളർത്തൽ ആരംഭിക്കുകയും ചെയ്തു. ഫിസിക്കൽ ഹാമിനടുത്തുള്ള ഒരു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു അഡോൾഫിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്ന ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര പുസ്തകം കണ്ടെത്തിയതിലൂടെയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിന് ആദ്യമായി യുദ്ധത്തോട് പരിണിമേഷം തോന്നിയത്. ഒരിക്കൽ അഡോൾഫ് തൻ്റെ അച്ഛനുമായി വഴക്കുണ്ടാക്കി. വിദ്യാലയത്തിലെ കണിശമായ നിയമങ്ങളോട് തനിക്ക് ഒത്തുപോകാനാവില്ല എന്ന് അഡോൾഫ് അച്ഛനെ അറിയിച്ചിരുന്നു. അതാണ് വഴക്കിന് കാരണം. അലോയ്സിൻ്റെ കൃഷി പരാജയത്തിലേക്ക് നീങ്ങിയപ്പോൾ കുടുംബം കൃഷി നിർത്തി ലംബോക്കിലേക്ക് മടങ്ങി. 1897 ഇത്. ഹിറ്റ്ലറെ ദൈവഭക്തിയുള്ളവനാക്കുവാനും സ്വഭാവശുദ്ധിയുള്ളവനായി വളർത്തുവാനുമായിരുന്നു മാതാവായ ക്ലാരയുടെ ശ്രമം. മകനെ ഒരു വൈദികനായി കാണണമെന്ന് അവൾ ആഗ്രഹിച്ചു. 8 വയസ്സുള്ളപ്പോൾ ഹിറ്റ്ലർ പള്ളിയിലെ ചടങ്ങുകളിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയും സംഗീതം പഠിക്കുകയും ചെയ്തിരുന്നു. പള്ളിയിലെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു ഹിറ്റ്ലർ. 1900 February 2 തൻ്റെ ഇളയ സഹോദരനായ എഡ്മോണ്ട് 5 വന്ന് മരണപ്പെട്ടു. അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തി. ഇതിനെ തുടർന്ന് ക്ലാസ്സിലെ മിടുക്കനിൽ ഒരാളായിരുന്ന അഡോൾഫ് പിന്നീട് ദുർമുഖനും കോപശീലനും അധ്യാപകരോടും അച്ഛനോടും സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന കുട്ടിയായി മാറി. അലോയ്സിന് കസ്റ്റംസിൽ വളരെ വിജയകരമായ ഒരു കരിയർ ഉണ്ടായിരുന്നു. തൻ്റെ മകനും ആ വഴി പിന്തുടരണമെന്ന് അലോയ്സ് കരുതി. ഒരിക്കൽ അലോയ്സ് ഹിറ്റ്ലറെ കസ്റ്റംസ് ഓഫീസ് സന്ദർശിക്കുവാനായി കൊണ്ടുപോയി. ദൃഢനിശ്ചയ ചിന്തരായ 2 മത്സരം തുടങ്ങിയ സംഭവവുമായി പിന്നീട് ഹിറ്റ്ലർ അത് വിവരിച്ചിരുന്നു. ഒരു ക്ലാസിക്കൽ ഹൈസ്കൂളിൽ പോകുവാനും ചിത്രകാരനാകാനുമുള്ള അഡോൾഫിൻ്റെ ആഗ്രഹത്തെ അവഗണിച്ചുകൊണ്ട് 1900 സെപ്റ്റംബറിൽ അലോയ്സ് തൻ്റെ മകനെ ഒരു റിയൽ സ്കൂളിലേക്ക് അയച്ചു. അഡോൾഫ് ഇതിനെ എതിർത്തു. അച്ഛൻ്റെ തീരുമാനത്തെ എതിർക്കുവാൻ വേണ്ടി അഡോൾഫ് സ്കൂളിൽ ഉയർത്തി. തൻ്റെ പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ അച്ഛന് താൻ ചെയ്തത് തെറ്റായിരിക്കണമെന്ന് ബോധ്യപ്പെടുകയും തന്നെ ടെക്നിക്കൽ സ്കൂളിലേക്ക് മാറ്റി പഠിപ്പിക്കുമെന്ന് കരുതിയാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് തൻ്റെ പുസ്തകമായ മെയിൻ കാഫയിൽ അഡോൾഫ് ഹിറ്റ്ലർ വിവരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ജർമ്മൻ ദേശീയതയുടെ ഭാഗമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി ഭരണകൂടത്തോട് മാത്രമേ മേധാവിത്വം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. വംശീയമായി തീർത്തും വ്യത്യസ്തരായ ഒരു ജനതയെ ഹാബ്സ്ബർഗ് ഭരണകൂടം ഭരിക്കുന്നത് ഹിറ്റ്ലറിന് വിമുക്തിയുണ്ടായിരുന്നു. 1903 January 13 ഹിറ്റ്ലറുടെ 14th പിതാവായ അലോയ്സ് ഹിറ്റ്ലർ മരണപ്പെട്ടു. ഇതിനെ തുടർന്ന് സ്കൂളിൽ അഡോൾഫിൻ്റെ പെരുമാറ്റം ദുഷിച്ചതായി മാറി. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കില്ല എന്ന് ഹിറ്റ്ലർ വാശി പിടിച്ചു. ദുഃഖസൂചകമായ കറുത്ത ടൈ ധരിക്കില്ല എന്ന നിബന്ധനയും വച്ചു. പിന്നീട് ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം അതിന് വഴങ്ങേണ്ടി വന്നു. തൻ്റെ 15th ഹിറ്റ്ലർ റിയൽ സ്കൂളിൽ ചേർന്നു. പിന്നീട് അഡോൾഫിൻ്റെ പെരുമാറ്റത്തെ ചെറിയ പുരോഗതികളൊക്കെ ഉണ്ടായി. 1905 സ്കൂൾ ജീവിതം അവസാനിപ്പിക്കുവാൻ അമ്മ സമ്മതം നൽകി. പഠനം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ തുടർ പഠന മോഹങ്ങളോ ഇല്ലാതെ ഹിറ്റ്ലർ പുറത്തിറങ്ങി. അലോയ്സ് ഹിറ്റ്ലർ ഒരു മുഴുകുടിയനാണെങ്കിലും ഭാര്യയ്ക്കും മകനും ധാരാളം സ്വത്ത് ബാക്കി വച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ്റെ 50% മരണശേഷം ക്ലാരക്ക് ലഭിച്ചു. അലോയ്സിൻ്റെ മറ്റൊരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു, എഞ്ചലും അലോയ്സ് ജൂനിയറും. അക്കാലത്ത് സ്വന്തമായി അവർക്ക് ജോലി ലഭിച്ചിരുന്നു. അതിനാൽ കിട്ടിയ പണം മുഴുവൻ അഡോൾഫിൻ്റെ വിദ്യാഭ്യാസത്തിനായി ക്ലാര ചിലവഴിച്ചു. പക്ഷേ ഹിറ്റ്ലറിന് പഠനത്തിൽ താല്പര്യമില്ലായിരുന്നു. നല്ല വേഷങ്ങൾ ധരിക്കാനും
ചിത്രം വരക്കാനും മാത്രമായിരുന്നു അഡോൾഫിന് താല്പര്യം. ലക്ഷ്യബോധമില്ലാത്ത വായനയും കലാകാരനാകാനുള്ള അലച്ചിലും ഹിറ്റ്ലറെ എവിടെയും എത്തിച്ചില്ല.